മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിലേക്കും ജാർഖണ്ഡിലെ എൺപത്തിയൊന്ന് അംഗ നിയമസഭയിലേക്കും നടന്ന പോളിംഗ് പൂർത്തിയാകുമ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും ഭരണം ബി ഉൾപ്പെടുന്ന സഖ്യത്തിന് കിട്ടാൻ പോകുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അഞ്ച് ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രൊജക്ഷൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചാണക്യ സ്ട്രാറ്റജീസും പീപ്പിൾസ് പൽസും മെട്രിക്സും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് രണ്ട് സംഘ ഏജൻസികൾ കൂടി അവർ നൽകുന്ന വിവരമനുസരിച്ച് ചാണക്യ സ്ട്രാറ്റജിസ് പറയുന്നത് എൻ ഡി എക്ക് നൂറ്റി അൻപത്തി മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്നുള്ളതാണ് പീപ്പിൾസ് പൾസ് ബി ജെ പിക്ക് എൻ ഡി എക്ക് പ്രവചിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ് മെട്രിക് സർവേയും ഇതുപോലെ സമാനമായ രീതിയിൽ നൂറ്റി അൻപത്തി സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് ഏതായാലും ബി ജെ പി ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഇക്കുറി വിജയമുണ്ടാകും എന്ന പ്രവചനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ബി ജെ പിക്ക് അനുകൂലമായ ഷിൻഡെ വിഭാഗത്തിന് അനുകൂലമായ അജിത് പവാർ എൻ സി പി പക്ഷത്തിന് അനുകൂലമായ ഒരു ജനവിധി മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നാണ് എല്ലാ ഏജൻസികളും അവരുടെ എക്സിറ്റ് പോൾ പ്രൊജക്ഷൻ പ്രൊജക്ഷൻസിൽ പറയുന്നത് എന്താണ് എന്തായിരിക്കും ഇതിനുള്ള അടിസ്ഥാന കാരണം എങ്ങനെ വേണം ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കാണാൻ ഗോപികൃഷ്ണൻ ബി ജെ പിക്ക് അനുകൂലമാണ് ഷിൻഡെ വിഭാഗത്തിന് അനുകൂലമാണ് പക്ഷേ അജിത് പവാറിൻ്റെ കാര്യത്തിൽ എനിക്കൊരു മറു അഭിപ്രായമാണ് ഉള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്ന സീറ്റുകൾ പരിശോധിക്കുമ്പോൾ ശരത് പവർ വിഭാഗത്തേക്കാൾ കുറവാണ് സീറ്റിൽ മാത്രമേ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയൂ അങ്ങനെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു നാണക്കേട് അത് അദ്ദേഹത്തെ പിന്തുടരും എന്ന് വേണ്ടിവരും ഈ സർവേ ഫലങ്ങൾ ശരിയായാൽ നമുക്ക് കാണേണ്ടി വരിക ഏതായാലും ഇപ്പോൾ ഈ ഈ സർവേ ഫലങ്ങളൊക്കെ ആകെ വന്നിരിക്കുന്നത് ഇപ്പോൾ നാല് സർവേ ഫലങ്ങളിൽ അതിൽ പി മാർക്ക് മാത്രമാണ് ഒരുപക്ഷെ എം ബി എക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞേക്കും ഒരു പ്രതീക്ഷ അവിടെ ജനിപ്പിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് വരെ കിട്ടിയേക്കാം എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് മഹാരാഷ്ട്രയെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മാന്ത്രിക സംഖ്യ മറ്റ് സർവേ ഫലങ്ങൾ ഇപ്പോൾ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള പീപ്പിൾസ് പൾസ് പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് വരെയാണ് മഹായുധിക്ക് അവർ അവർ പ്രതീക്ഷിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് സീറ്റ് വരെയാണ് പരമാവധി എം വി എക്ക് അവർ നൽകുന്നത് പോൾ ഡയറി മറ്റൊരു സർവേയിലേക്ക് വന്നാൽ അവിടെ നൂറ്റി എൺപത്തി സീറ്റ് വരെ മഹായുധിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പി മാർക്ക് ഒഴിച്ചു നിർത്തിയാൽ വലിയ നിരാശ നൽകുന്ന ഒരു സർവേ ഫലങ്ങളാണ് എം വിയെ സംബന്ധിച്ചു ത്തോളം ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരുപക്ഷേ നിർണായകമാവാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിലൊന്ന് ഈ വനിതാ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നതാണ് യഥാർത്ഥത്തിൽ വനിതകൾക്ക് ഈ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന വനിതകൾക്ക് മാസം ആയിരത്തി രൂപ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പദ്ധതി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പദ്ധതി അത് ഏത് തരത്തിൽ ചലനം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ രണ്ട് മുന്നണികളിലും അകത്ത് ഒരു ആശയവ്യക്തത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മൂവായിരം രൂപ നൽകാൻ അധികാരത്തിൽ വന്നാൽ എന്ന് എം വി പ്രകടന പത്രികയിൽ പറഞ്ഞത് പക്ഷേ ഈ ആ ഒരു പദ്ധതി ഒരുപക്ഷെ ബി ജെ പിയെ തുണച്ചേക്കും എന്നൊരു സൂചന വനിതകൾ ഒരുപക്ഷെ കാര്യമായി ബി ജെ പിയെ സഹായിച്ചേക്കും എന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ഒരു സൂചന കാരണം സംസ്ഥാനത്ത് വനിതകളും കർഷകരും ഒരു നിർണായകമായ ഒരു കാര്യമാണ് രണ്ടാമത് ഈ ഈ വാഗ്ദാനങ്ങൾ ഈ സൗജന്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ബി ജെ പി കൂടുതലായും ഈ വർഗീയ ഒരു ധ്രുവീകരണത്തിനു വേണ്ടിയുള്ള തരത്തിൽ ആ തരത്തിലുള്ള പല പരാമർശങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിയിട്ടുണ്ട് അത് ഏത് തരത്തിൽ ഗുണം ചെയ്യും പ്രവർത്തകർ ും ഇവിടെ ഈ ആറ് മേഖലകളായി മഹാരാഷ്ട്രയെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊങ്കൺ മേഖലയിൽ ആണ് യഥാർത്ഥത്തിൽ ബിജെപി ഉൾപ്പെടുന്ന മഹായുധീ സഖ്യത്തിന് ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖല എന്ന് നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും ബാക്കിയിടങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം സീറ്റുകളുള്ള പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ അവിടെ മഹാവികാസ് അഘാഡിക്കാണ് നേരിയ തരത്തിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിദർഭയിൽ അവിടെ എം ബി എക്കാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് മറാട്ടുവാടയിൽ അവിടെ നാൽപ്പത്തിയാറ് സീറ്റുകളുണ്ട് അവിടെയും നേരത്തെ കരുതിയിരുന്നത് അവിടെ മഹാവികാസ് അഘാഡിക്കാണ് മുൻതൂക്കം എന്നതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആറ് മേഖലകളിലും അവിടെ മഹായുതി സഖ്യത്തിന് മുൻതൂക്കം കിട്ടുന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണോ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത് ഒരുപക്ഷേ എം വി ഈ കോൺഗ്രസ് സഖ്യം ഒരുപക്ഷെ ഈ സർവേ ഫലങ്ങളെ തള്ളിക്കൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കാൻ ഒരു വാദം അത് ഈ വിദർഭ മേഖലയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പടിഞ്ഞാറൻ മേഖല ഒപ്പം വിദർഭ മറാഠവാട് ആ മേഖലയിലൊക്കെ തന്നെ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഇപ്പോൾ കൊങ്കൺ മുംബൈ ആ റീജിയൺ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ആ മേഖലയിലാണ് കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുള്ളത് അതായത് കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ ഒരു ശക്തി കേന്ദ്രം അവർ കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നിടത്തൊക്കെ തന്നെ ശക്തമായ പോളിങ് ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ പോളിങ് നടന്നിട്ടുണ്ട് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് വിദർഭ മേഖലയിൽ പത്ത് സീറ്റോളം അധികം ലഭിച്ച ഒരു മേഖലയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും അവർക്ക് ആ ഒരു മേൽക്കോയ്മ ആ മേഖലയിൽ അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു ആ മേഖലയിൽ കാര്യമായി പോളിംഗ് നടന്നത് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട് അതേസമയം മറ്റ് മേഖലകൾ മുംബൈ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഒരുപക്ഷെ ശിവസേന ഉദ്ധവിഭാഗം കൂടുതൽ തളരുന്ന ഒരു സൂചനയാണ് സർവേ ഫലങ്ങൾ നൽകുന്നത് ആ തരത്തിൽ ബി ജെ പി കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഈ സർവേകളൊക്കെ പറയുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ആവറേജ് ഒരു ശരാശരി എടുക്കുമ്പോൾ ബി ജെ പിക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയ നൂറ്റി അഞ്ച് എന്നൊരു സംഖ്യയിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിഞ്ഞേക്കില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം ഷിൻഡെ വിഭാഗത്തിന് ഒരു ക്ഷീണം തട്ടാതെ അവർക്ക് ഒരു മെച്ചപ്പെട്ട ഫലം നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ഞങ്ങളുടെ വിവരങ്ങൾ നിന്ന് ഏതായാലും മഹാരാഷ്ട്ര കാര്യത്തിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളും ബി ജെ പിക്ക് അനുകൂലമായ ഒരു ജനവിധി മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത് അത് അതിൽ ഈ ആറ് ഏജൻസികളും ഒരുപോലെ തന്നെ ബി ജെ പി ഉൾപ്പെടുന്ന മഹായുധി സഖ്യത്തിൻ്റെ വിജയം പ്രവചിക്കുന്നു മഹാരാഷ്ട്രയിൽ പക്ഷേ എൺപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിനെ സംബന്ധിച്ച് അവിടെ മൈ ആക്സിസും അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് സർവേ ഫലങ്ങൾ അവിടെ ജെ എം ഉൾപ്പെടുന്ന സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് വിജയമുണ്ടാകുമെന്ന് പറയുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ യു പി എ സഖ്യത്തിൽ ജെ എം എം മുപ്പതും കോൺഗ്രസ് പതിനാറും ജെ ഡി യു ഒരു സീറ്റുമാണ് അവിടെ നേടിയത് ജെ എം എൻ്റെ ഹേമന്ത് സോറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് ഹേമന്ത് സോറിനെതിരെ കേസുകൾ വരികയും ജയിലിലാവുകയും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത്ന് തിരിച്ചടി ഉണ്ടാകാനാണ് സാധ്യത ഇക്കുറി എന്നുള്ള എക്സിറ്റ് പോൾ ഫല പ്രവചനങ്ങളാണ് കൂടുതൽ ഏജൻസികളിൽ നിന്നും വരുന്നത് പക്ഷേ രണ്ട് ഏജൻസികൾ അതിൽ പ്രധാനമായും ആക്സിസ് മൈ ഇന്ത്യ ജെ എം എമ്മിന് അൻപത്തിമൂന്ന് സീറ്റുകൾ നേടി വലിയ വിജയം ജാർഖണ്ഡിൽ ഉണ്ടാകും എന്ന പ്രവചനം നടത്തുന്നുണ്ട് എന്താകും ജാർഖണ്ഡിലെ ജനവിധി എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഈ എക്സിറ്റ് പോൾ